Malabar Gold and Diamonds presents Nakshathrathilakkam, co-powered by Nirapara and Fog Perfume Body Spray. In നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് രണ്ട് സുന്ദരിമാരാണ്. സുന്ദരിമാരെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള രണ്ട് നടിമാരാണ്. നായികമാരായും നർത്തകിമാരായും നമ്മൾ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ഗോപാലസ്വാമി ആൻഡ് രചന ചേച്ചി, രചന നാരായണൻകുട്ടി. രണ്ട് സുന്ദരിമണികൾക്കും നക്ഷത്ര തിളക്കത്തിലേക്ക് സ്വാഗതം. സോ ഗ്രേസ്ഫുൾ. ഞാനിങ്ങനെ എൻ്റെ ഓപ്പോസിറ്റേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഗ്രേസ്ഫുൾ വ്യൂ ആണ് എനിക്ക്. രണ്ടുപേരുടെയും കണ്ണാണ് ആദ്യം എൻ്റെ കണ്ണിലേക്ക് വരുന്നത്. ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അതിൻ്റെ റീസൺ അറിയാം, രണ്ടുപേരും നർത്തകിമാരാണ്. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങൾ രണ്ടുപേരും കണ്ണിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഐ ക്യാൻ സീ ഇറ്റ് ആൻഡ് ഐ ക്യാൻ ഫീൽ ഇറ്റ് റൈറ്റ് നൗ. സ്റ്റാർട്ടിങ് വിത്ത് ലക്ഷ്മി മാം, അമ്മ ഇസ് എ ടീച്ചർ അല്ലേ? മ്യൂസിക്കൽ അല്ലേ? ഷീസ് എ മ്യൂസിക്കൽ സ്കോളർ. സോ is that from where you be avada nano a dance like ulla oru taste allengil a oru see namku a talent definitely amma side le vannu nanna ee appa side le vannilla adukku oru kilo talent illa adala but dance move cheyan adu enikku bayangara ishtam ayirunnu from charapathil so angane naan thane ammakku parney naan dance class ku ponam കൊണ്ടുപോ അങ്ങനെ. ബിക്കോസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അമ്മ പാട്ട് ടീച്ചറാണ്, അപ്പൊ മോളും പാട്ടുകാരി ആവും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലായിരിക്കും. അപ്പൊ ദേ കേൾക്കണു മോള് ഒരു അടിപൊളി ഡാൻസറായി, ആൻഡ് ദാറ്റ് ടു എ വെരി ട്രെയിൻഡ് വെരി ഗ്രേസ്ഫുൾ ക്ലാസിക്കൽ ഡാൻസർ. താങ്ക് യു. എത്രത്തോളം അമ്മ ഇൻസ്പയർ ചെയ്തു, അല്ലെങ്കിൽ അമ്മയുടെ മ്യൂസിക് അതിൽ എത്രത്തോളം? അമ്മയുടെ മ്യൂസിക് മോർ ദൻ ഇൻസ്പിറേഷൻ ഡെഫിനറ്റ്ലി, ബട്ട് അതിനേക്കാൾ കൂടുതൽ ഞാൻ വളർന്നത് എൻ്റെ വീട്ടിലെ ഓൾവേസ് ഓൾ ഇന്ത്യ റേഡിയോ ഉണ്ടായിരുന്നു. സ്കൂൾക്ക് പോകുമ്പോൾ ക്ലാസിക്കൽ കച്ചേരീസ് ഉണ്ടാവല്ലോ രാവിലെ, സോ അത് കേട്ട് കേട്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നില്ല, കർണാടക മ്യൂസിക് അത്ര ഇഷ്ടമായിരുന്നേ ഇല്ല. പക്ഷേ ഞാൻ 12th ശേഷം ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എസ്തെറ്റിക്സ് എത്ര സൗണ്ടാണ് എൻ്റെ അമ്മാണ് അമ്മാതെ കാരണം. സോ എനിക്ക് ഭയങ്കര സ്ട്രോങ് ക്ലാസിക്കൽ ബേസ് ഉണ്ട്, മീൻസ് ഗുഡ് മ്യൂസിക്, ജസ്റ്റ് ക്ലാസിക്കൽ മ്യൂസിക് അല്ല. അതേ ഒരു ബേസ് വെച്ചാൽ ഐ തിങ്ക് മൈ ടേസ്റ്റ് ഇസ് ഡെവലപ്ഡ് ഇൻ മ്യൂസിക് ബിക്കോസ് ഓഫ് അമ്മ. രചന ചേച്ചി, രചന ചേച്ചി എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി സ്കൂൾ ടൈം തൊട്ടേ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച്, വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ അമ്മ ഡാൻസ് കളിക്കുമായിരുന്നു ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ. പക്ഷെ അമ്മ ക്ലാസിക്കലി ട്രെയിൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. സ്കൂളിൽ അന്നത്തെ കാലത്ത് ഇത്രയും ഒരു എന്താ പറയുക, ക്ലാസിക്കലിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അന്ന് കുറേ എല്ലാം തട്ടിക്കൂട്ടി അങ്ങനെ ചെയ്യുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഷീ ഈസ് സോ സ്മാർട്ട്. അപ്പൊ അമ്മ ഡാൻസ് കളിക്കുമായിരുന്നു. പക്ഷെ അച്ഛനാണ് ഏറ്റവും കൂടുതലും താല്പര്യം. അച്ഛൻ ഹീസ് എ വെരി യു ഷുഡ് കോൾ സഹൃദയ, അങ്ങനെയല്ലേ നമ്മള് പറയാ, അതിന്റെ ഒരു ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അച്ഛൻ. ഹീസ് എ വെരി ഗുഡ് കൊനോഷിയർ. അച്ഛനാണ് ശരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്തത് അല്ലേ, അതെ, മോളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡാൻസർ ഉണ്ട്, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ശരിക്കും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ചേച്ചി പറഞ്ഞ പോലെ അതിനു വേണ്ടിയിട്ടൊന്നും ഞാൻ ചെറുപ്പത്തിലൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ക്ലാസ്സിന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരമണ്ഡലൊക്കെ ഇരിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അതേപോലെ ക്ലാസ് ഡാൻസ് കണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ക്ലാസ്. വിട്ടേക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ തിരിച്ച് ക്ലാസ്സിൽ നിന്ന് വരുമ്പോ അരമണ്ഡലരിക്കാൻ മടിയാന്നൊക്കെ പറഞ്ഞ് ടീച്ചറോടൊക്കെ പിണങ്ങി തിരിച്ചു വരുന്ന സമയത്ത് അച്ഛൻ വടി എടുത്തിട്ട് തിരിച്ചുവിടും. ഓ, അത്രയ്ക്കും അച്ഛനാണ് കൂടുതലും സപ്പോർട്ട്. ഇപ്പോഴും നമ്മുടെ പിന്നാലെ ഭയങ്കര സപ്പോർട്ട്. എന്റെ സ്റ്റഡീസ്കാൾ കൂടുതൽ സപ്പോർട്ട് അവർക്ക് ഞാന് തൃശൂർ ജനാദരം മാഷിന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ മാഷിന്റെ അവിടെ നിന്നിട്ട് ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് ഡാൻസ് പഠിച്ചിരുന്നത്. ഞാൻ അവിടുന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, അവിടുന്നാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്ന എല്ലാം. വീട്ടിലേക്ക് ഇങ്ങനെ വിശേഷ ദിവസങ്ങളും അല്ലെങ്കിൽ ചില സമയത്തും കൂടുതലും അവിടെ ആയിരുന്നു എന്റെ ഒരു സ്കൂളിങ്ങും കോളേജും ടൈമിലെല്ലാം. അപ്പൊ എനിക്കൊരു 15-16 വയസ്സായ സമയത്ത് മാഷ് എൻ്റെ അടുത്ത്, ഞാൻ മാഷിനോട് വരുന്ന കുട്ടികളൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു മാഷ് കൊറിയോഗ്രാഫി ചെയ്യുന്നതെല്ലാം. അപ്പോൾ മാഷ് പറഞ്ഞു നീ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങ.
അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് എ ഡാൻസ് ക്ലാസ് വീട്ടില്. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടും. അവിടെ നിന്നാണ് ഓക്കെ ദിസ് ഇസ് മൈ തിങ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് മോർ ദെൻ. അതായത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത്രയും അറിവുണ്ടായിരിക്കണം. മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് നമ്മൾ കുറേ പഠിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഡീപ്പായിട്ട് ആലോചിക്കാൻ തുടങ്ങും. മേബി ദ സ്വീറ്റ് 16സ്. 16ലെ ഡാൻസ് ടീച്ചർ ആയ ആളാണ് അല്ലേ. കമിങ് ടു ലക്ഷ്മി മാം, ഡാൻസ് ക്ലാസ് അങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ? പറഞ്ഞല്ലേ അപ്പൊ റെസ്പോൺസിബിലിറ്റി കൂടും, അതുകൊണ്ട് ഞാൻ തുടങ്ങാത്തത്. റെസ്പോൺസിബിലിറ്റി കൂടും അതുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങുന്നത്. അത് ശരിയാണ് കേട്ടോ, ബിക്കോസ് അത് ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഞാൻ എത്ര എത്ര ഫ്രീ സ്പിരിറ്റഡ് ഗേൾ ആണെന്ന് വെച്ചാൽ എനിക്ക് ഒരു റൊട്ടീൻ, ഞാൻ റിബലാണ്, എനിക്ക് ഒരു റൊട്ടീൻ ഇഷ്ടമില്ല. സോ ഞാൻ വിചാരിക്കും എനിക്ക് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ സപ്പോസ് വെദർ വളരെ നന്നായിട്ടുണ്ട് ഞാൻ പുറത്ത് പോകണം, അപ്പൊ ഞാൻ പറയും ഇല്ല ഇല്ലെങ്കിൽ പക്ഷെ സ്റ്റുഡൻസ് ഉണ്ടാവും എനിക്ക് അത് ഇപ്പൊ കൂടെ ഞാൻ റെഡി ആയിട്ടില്ല. പക്ഷേ ഐ തിങ്ക് അറ്റ് മേ ബി അറ്റ് ലിറ്റിൽ മോർ അഡ്വാൻസ് ലെവൽ ഒരു വർക്ക് ഷോപ്സ് അങ്ങനെ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഞാനത് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഐ എൻജോയ് വെരി മച്ച്. ഈ പോളിഷിംഗ് വർക്ക് ഐ ലൈക്ക് ടു ഡു. ഒരു ലെവലാണ് ഇപ്പോൾ ന്യൂആൻസസ് കൊടുക്കാൻ ഷെയർ അവിടെ കൊടുക്കാൻ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഐ എം വെരി ഹാപ്പി ടു ഡു ദാറ്റ്. വെൻ പീപ്പിൾ ലേൺ ഫ്രം യുവർ എക്സ്പീരിയൻസ് ദെൻ യു ആർ ഹാപ്പി. യെസ് യെസ് എക്സാക്ട്. ഇനി നമുക്ക് മൂവിയിലോട്ടുള്ള ഒരു എൻട്രീനെ പറ്റിയിട്ട് പറയാം. ലൈക്ക് യു ആർ ഫ്രം കർണാടക ബേസിക്കലി, അപ്പൊ അവിടെ നിന്ന് ഒരു മലയാളം സിനിമ, അതും ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഹീറോയിനായിട്ട്, ഇത്ര ഒരു സൂപ്പർ സ്റ്റോറി, ഇത്ര ഇമ്പോർട്ടൻറ്റ് ഹീറോയിൻ ക്യാരക്ടർ, അത് വന്നപ്പോൾ എന്ത് ആ ഒരു അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, അത് മമ്മൂക്കയുടെ കൂടെയാണ്, ആ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. ശരിക്കും പറഞ്ഞാല് മമ്മൂട്ടി സാർ അതിൽ വന്നേയില്ല. എനിക്ക് സ്ക്രിപ്റ്റ് ടെൻഷൻ, പാട്ട് എങ്ങനെ പിക്ചറൈസ് ചെയ്യുന്ന ടെൻഷൻ, ബിക്കോസ് അത് മുമ്പ് എനിക്ക് കുറെ ഓഫേഴ്സ് വന്നിരുന്നു. എനിക്ക് ഈ പാട്ട് എടുക്കാനല്ലേ എനിക്ക് അത് തന്നെ ഭയങ്കര പേടിയാണ്. ഞാൻ വിചാരിക്കും, ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ അത്ര മലയാളം പടത്തിക്ക് എനിക്ക് എക്സ്പോഷറേ ഇല്ല. ഞാൻ വിചാരിച്ചു സിനിമ സോങ്സ് എന്ന് വെച്ചാല് ഇവിടെ നിന്ന് ഒരു ക്യാമറ ഇങ്ങനെ വന്നിട്ട്, സോ ഐ വുഡ് ഓൾവേസ് ഷൈ അവേ. എനിക്ക് ആക്ടിങ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു, എനിക്ക് ഇതൊരു പേടിയുണ്ട്. ഞാൻ വിചാരിച്ചു ഓ അത് പാട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ സിനിമ ചെയ്യും. സോ ഞാൻ ഓൾമോസ്റ്റ് കൊറിയ ഓഫേഴ്സ് ഓൾമോസ്റ്റ് യെസ് പറയും, അപ്പോൾ ധൈര്യം ഉണ്ടാവുന്നില്ല. ഇത് അവർ പറഞ്ഞു, ഓഫ് കോഴ്സ് മമ്മൂട്ടി സാർ ഒരു നാഷണൽ ലെവലിലെ നാങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, ഇവൻ ബീങ് എ നോൺ മലയാളി. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇറ്റ് വിൽ ബി എ ഗുഡ് മൂവി ബിക്കോസ് ഈസ് എ വെരി ബിഗ് ആക്ടർ. ഇങ്ങനെ സൂപ്പർ സ്റ്റാറെല്ലാം എനിക്കറിയുന്നുണ്ട്, ബിഗ് ആക്ടർ. അപ്പോൾ ബ്ലെസ്സി സർ ആൻഡ് വേണു ക്യാമറമാൻ അവർ വീട്ടിൽ വന്നു ഒരു സ്ക്രീൻ ടെസ്റ്റ് എടുക്കാൻ. അപ്പോൾ അവർ കൂടെ ഒരു 2 weeks നെഗോസിയേഷൻ, അന്ന ഫൈനാൻസ് നെഗോസിയേഷൻ അല്ല, ഇന്റിമേറ്റ് സീൻ ഉണ്ടോ. അപ്പൊ അത് കൂടെ അത് കൂടെ എന്റെ അച്ഛൻ അതിനേക്കാൾ സ്റ്റുപ്പിഡ് ഇത് റിസ്ട്രിക്ഷൻസ് റൂൾസ്. ഞങ്ങൾ അവിടെ ഇരിക്കും, പക്ഷെ ഇങ്ങ ഒരുമിച്ച് ഒരു ബെഡിലെ കിടക്കാൻ പാടില്ല. ഇത് ഞാൻ ചോദിക്കും അങ്ങനെ ഉണ്ടോ. അപ്പൊ അവർ പറഞ്ഞു ഇത് അമ്മ റോളാണ് കഥ. അല്ല എനിക്ക് എന്താ ഭയങ്കര ഇംപ്രസ് ആയിന് പറഞ്ഞത്, അവര് ഓരോരോ ഞാൻ ചോദിക്കുമ്പോൾ അവർ വന്നതിന് വി വിൽ സീ ദ സ്ക്രിപ്റ്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അവർ പറഞ്ഞു അമ്മേ. സോ ഞാൻ വിചാരിച്ചു അമ്മേനുണ്ടെങ്കിൽ ആ ടിപ്പിക്കൽ ഹീറോ ഹീറോയിനിൻ്റെ ഒരു ഇൻറ്റിമിസ് അതെല്ലാം പാടില്ല, ബെസ്റ്റാണ് എനിക്ക് ട്രൈ ചെയ്യാൻ ഈ അമ്മ റോൾ തന്നെ ബെസ്റ്റ് എന്ന് ഞാൻ വന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ലോഹിത് സർ, ഞാൻ അത് പറയണം, ലോഹിത് സാർ കണ്ടുപോലെ ഒരു വാക്ക് മിണ്ടും ഇല്ല, ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് എന്നെ ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇയാളോ ഡയറക്ടർ, ഇവർ കൂടെ ഞാൻ എങ്ങനെ അവളെ വർക്ക്. അപ്പോ അവരെനിക്ക് അന്ത കസവ് സെറ്റിൽമെന്റ് വെച്ചിട്ട് നോക്കിട്ട് ഇങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോ അത് ശേഷം വി സ്റ്റാർട്ടഡ് ഷൂട്ടിങ്. ആക്ച്വലി ഞാൻ സെറ്റ് വന്നപ്പോ
ഐ കെയിം ടു ചെക്ക് ഔട്ട് ദ അറ്റ്മോസ്ഫിയർ. ഞാൻ അക്സെപ്റ്റ് ഐ ഹവ് അക്സെപ്റ്റഡ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവർ ഷൂട്ടിംഗ് നമുക്ക് ഇപ്പോൾ തുടങ്ങാന്ന് വെച്ചാൽ ഐ ഗോട്ട് സ്കാറ്റേഴ്സ്, ഐ ഹാവ് നോട്ട് ബ്രോട്ട് എനി ക്ലോത്ത്. തിരിച്ച് ബാംഗ്ലൂർ പോയിട്ട് വന്നു. രചന മൂവിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോമഡി ബേസ്ഡ് ഉള്ള ഒരു പ്രോഗ്രാം എന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമ്മൾ അത്രയും നാൾ രചനയുടെ കോമഡി കണ്ട് എൻജോയ് ചെയ്തിരുന്ന ആൾ മൂവീസിലേക്ക് വന്നപ്പോൾ പിന്നെ കംപ്ലീറ്റ്ലി ആളെ മാറി. വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഭാര്യ വേഷം, അമ്മ വേഷം, ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഓവറിനെ എത്രത്തോളം അത് ആക്സെപ്റ്റ്, ലൈക്ക് വന്ന വഴിക്ക് ഓക്കെ കോമഡി വേണ്ട, ഇത് വന്നു ഇനിയിപ്പോൾ ഇത് ചെയ്യാം, അങ്ങനെ ചെയ്തതാണോ അതോ വേ യു ഹാപ്പി? ലൈക്ക് ഞങ്ങൾക്ക് ആക്ച്വലി പറഞ്ഞല്ലോ മിസ് ചെയ്യുന്നു, അയ്യോ എവിടെ പോയി മാറി പോയത്തല്ലേ രചനയെച്ചിട്ട് ഇപ്പോൾ ഒരിടത്തും കാണാനില്ലാതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മറിമാറ്റത്തിൽ മിസ് ചെയ്യണു എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട്. അത് വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. ഇപ്പോഴും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ. ഞാൻ ഒരു എപ്പിസോഡ് ചെയ്യാൻ വന്ന ആളാണ് ആക്ച്വലി. ആണോ? അതെ, ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണ സമയത്തായിരുന്നു ഈ ഓഫർ എനിക്ക് വന്നത്. അതിനു മുമ്പ് റേഡിയോ മാംഗോയില് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ എന്റെ കോജോക്ക് ആയിട്ടുള്ള ജയരാജേട്ടനാണ് എന്താ പറയുക ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യം ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കോമഡി എന്നെ കൊണ്ട്, പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വേണോ ജയരാജേട്ടാന്ന് പറഞ്ഞു. ജസ്റ്റ് പോയി നോക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ വന്ന ആളാ, പിന്നെ സ്ഥിരം കുറ്റി. അതെ, ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, രചന ചേച്ചി ഇപ്പൊ ബോത്ത് ഓഫ് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സട്ടിൽ ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ അധികം വർത്തമാനം ഒന്നും പറയണ്ട, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. റേഡിയോ ജോക്കി എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ അന്തപ്പെട്ടു പോകും, എങ്ങനെ റേഡിയോ ജോക്കി? ഞാൻ സട്ടിലൊന്ന് ഇതെല്ലാം അത് ക്യാമറ ഓൺ ആവുമ്പോ അങ്ങനെയല്ല, ഓരോ ഒരു മൂഡല്ലേ ഓരോ സമയത്ത്, അത്രേ ഉള്ളു. അത്യാവശ്യം പിന്നെ അത് പൈസ കിട്ടണ കാര്യല്ലേ, മാസാവസാന ശമ്പളം എന്ന് പറയുമ്പോ എന്തായാലും വാചകടിച്ചല്ലേ പറ്റുള്ളൂ. അവിടുന്നാണ് മറിമായം ചെയ്ത് ഒരു 2 ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മൂവി ഓഫർ വന്നത്. ഫസ്റ്റ് മൂവി ഓഫർ വന്നത് ലിജോ ചേട്ടന്റെ മൂവിയാണ്, ആമേനാണ് ആദ്യം വന്നത്. ഞാൻ ഷൂട്ട് ചെയ്ത മൂവിയും ആമേനാണ് ആക്ച്വലി. അപ്പൊ ഞാൻ അഭിനയത്തിലേക്ക് ആക്സിഡന്റലി വന്നപ്പെട്ട ആളാണ്, വേണം എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതല്ല. അപ്പോ എനിക്ക് ടെൻഷനായിരുന്നു, വേണോ വേണ്ടയോ, അതോ സീരീസ് മാത്രം മറിമായം മാത്രം ചെയ്താൽ മതിയോ, അപ്പം ടീച്ചിങ് വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവോ, അങ്ങനെയുള്ള കുറെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. നമ്മളൊരു സേഫ് സോണിലാണ് എല്ലാവരും നിൽക്കാൻ ശ്രമിക്കുക, റിസ്ക് എടുക്കാൻ ട്രൈ ചെയ്യണവർ വളരെ കുറവായിരിക്കും. സേ ഇഫ് ഇഫ് ഇറ്റ് ഇസ് 100% 95% പേരും റിസ്ക് എടുക്കാൻ കുറച്ച് മടിക്കണവരായിരിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ കുറെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ കഥ പറയാൻ വന്നത് രതീഷാണ്, ലിജോ ജൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പൊ തൃശ്ശൂർ പേരൂർ ക്ലിപ്തം ചെയ്തില്ലേ, രതീഷാണ് ആദ്യമായിട്ട് കഥ പറയുന്നത് ഒരു മൂവിയുടെ. അപ്പൊ ഞാൻ രതീഷിന്റെ അടുത്ത് പറഞ്ഞു ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് എന്നിട്ട് ഞാൻ പൈസയൊക്കെ കൂട്ടി ചോദിച്ചു തടിതപ്പാൻ വേണ്ടിട്ട്. എക്സാക്ട്ലി. അപ്പൊ എന്നിട്ട് ലിജോ ചേട്ടൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, നല്ലൊരു വർക്കിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് എനിക്ക് അപ്പൊ ലിജോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു, ബിക്കോസ് ഐ ഹാവ് സീൻ ഹിസ് വർക്ക്സ് എല്ലാം. അപ്പൊ ഞാൻ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് മൂവി. പക്ഷേ ആമേൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് ലക്കി സ്റ്റാറിലേക്കുള്ള ഓഫർ വന്നത്. അത് ഞാൻ സത്യൻ അന്തിക്കാത് സാറാണ് ആക്ച്വലി ആ റോളിലേക്ക് പറഞ്ഞത്. സത്യൻ സാറിൻ്റെ മകൻ അനൂപ് ഒരു ഷോർട്ട് മൂവി എടുത്തിട്ടുണ്ടായിരുന്നു ഐ സി യു. അപ്പൊ ആ ഐ സി യു കണ്ടിട്ടാണ് ദീപു ചേട്ടൻ ഇതാരാ കുട്ടി എന്ന് ചോദിച്ചത്. അങ്ങനെയാ, അപ്പൊ ദീപു ചേട്ടനെ അറിയണ്ടായിരുന്നില്ല ഞാൻ മറിമായം ചെയ്യണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ മറിമായം ചെയ്ത് മറിമായം കണ്ടു. കണ്ടപ്പോ ഓക്കെ എന്നാ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഡീഷന് പോയി. അങ്ങനെ ഓഡീഷനിൽ ഓക്കെ പറഞ്ഞിട്ടാണ് ലക്കി സ്റ്റാർ ജയരാമേട്ടന്റെ കൂടെ ചെയ്യണേ. അപ്പൊ അത് ഫസ്റ്റ് റിലീസ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നെ അടുത്ത് ചെയ്യുന്ന ലക്കി സ്റ്റാർ. അതെ, ലക്കി സ്റ്റാറിലെ മെയിൻ ഹീറോയിൻ ആയിട്ടാണ് ഹീറോയിൻ ആയിട്ടാ ചെയ്തത്. അന്ന് എടുത്ത തീരുമാനം ലക്ഷ്മി ചേച്ചി, ലൈക്ക് നമ്മള് ഡാൻസ് 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 എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരുന്നു. ഞാൻ ടീച്ചിങ് ഉണ്ടായിരുന്നെങ്കിലും കോർ ഡാൻസ് ആണ് എപ്പോഴും. പക്ഷെ ചേച്ചി വാസ് ആസ്കിങ്, ഇപ്പൊ ഞാൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് വിനോദ് മങ്കര സാറിന്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചി ചോദിക്കായിരുന്നു വൈ ആർ യു ഡൂയിങ് ദാറ്റ് എന്ന് ചേച്ചി ചോദിക്കായിരുന്നു. അപ്പൊ ഐ വാസ് ടെല്ലിങ് ഹെർ സിനിമ എനിക്ക് ദൈവം കൊണ്ടുതന്ന ഭാഗ്യമാണ്,
ഞാൻ അന്വേഷിച്ചു പോയി കണ്ടുപിടിച്ചതല്ല. അപ്പോൾ ഐ റിയലി ഡോണ്ട് വോണ്ട് ടു ക്വിറ്റ് ദാറ്റ്. ദൈവമായിട്ട് തന്നത് എനിക്ക് മാറ്റി വെക്കണം എന്ന് പഠിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. പിന്നെ ഡയറക്ഷൻ പണ്ടേ ഉണ്ടായിരുന്നു, അഭിനയത്തിനേക്കാളും ഡയറക്ഷൻ ആയിരുന്നു ആഗ്രഹം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസാണ് കാര്യങ്ങൾക്ക്. നമ്മൾ അഭിനയിക്കുന്ന മൂവി തന്നെ ആകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവും. അപ്പൊ ഇപ്പൊ ഒരു തമിഴ് മൂവി നിത്യ സുമംഗലി, അതിലാണ് വിനോദ് സാറിനെ അസിസ്റ്റ് ചെയ്യണേ, ഒപ്പം കൊറിയോഗ്രാഫി ചെയ്യണോ? കൊറിയോഗ്രാഫി എന്റെ ഭഗവാൻ. ഇനിയിപ്പോ നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ ഡയറക്റ്റഡ് ബൈ രചന നാരായണൻകുട്ടി പറഞ്ഞിട്ട്. സി, എന്റെ ഒരു സ്ട്രീം തന്നെ ഡിഫറെന്റാ. എനിക്കിഷ്ടം കുറച്ചും കൂടി ആനിമേറ്റഡ് മൂവീസ് ആണ്. അപ്പോ ഐ എം ഡൂയിങ് എ കോഴ്സ് പിക്സറിന്റെ, ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുക, ഓൺലൈൻ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുക. ഐ വോണ്ട് ടു ഡു ഇന്റേൺഷിപ്പ് ദേർ. അപ്പൊ അതിന്റെ പണി. ഞാനൊരു ചോദിച്ചു, ഇതെല്ലാം കൂടി എങ്ങനെയാ മാനേജ് ചെയ്തത് ഒരു സൈഡില്? ഈ കുട്ടിനെ സത്യം ഇങ്ങനെ ഒരു എൻതൂസിയാസം, ഇങ്ങനെ ഒരു എനർജി ആൻഡ് റിയലി പോസിറ്റിവിറ്റി അന്ന് പറഞ്ഞാലേ വെരി ഹാപ്പി വൈബ്രേഷൻ ഒരു കുട്ടി എന്ന രചന. സോ ട്രൂ, ബിക്കോസ് ഞാനും ഇപ്പൊ ഷോക്ക്ഡ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ എനിക്കറിയാവുന്ന രചന ചേച്ചി ഭയങ്കര സട്ടിലാണ്, ഒന്നും മിണ്ടില്ല. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച ഈശ്വര രചന ചേച്ചിനോട് എന്തൊക്കെയാ ഞാനിപ്പോ ചോദിക്കാം. ഇതിപ്പോ ഇങ്ങോട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഓരോന്ന് ചോദിക്കാം. ഞാൻ ദേ പിക്ചറിന്റെ കോഴ്സ് ചെയ്യണോ, കൊറിയോഗ്രാഫി ചെയ്യണോ? ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു. കാരണം നമ്മള്, എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല, കേരളത്തിൽ പഠിച്ചു വളർന്ന ഒരുവിധം കുട്ടികളെല്ലാം അങ്ങനെയായിരിക്കും. നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലാണ് അതിനൊരു പ്രധാന കാരണം. ബിക്കോസ് വി പാർട്ടിസിപ്പേറ്റ് ഇൻ ലോട്ട് ഓഫ് ഐറ്റംസ് ചേച്ചി. ഇറ്റ്സ് ലൈക് വൺ ഗുഡ് തിങ് ഐ ഹേർഡ് അബൌട്ട് ദി യൂത്ത് ഫെസ്റ്റിവൽ, താങ്ക് യു. സീരിയസ്ലി, നമ്മൾ ഇവിടുത്തെ കുട്ടികൾ ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനോടുള്ള ഒരു അർപ്പണ ബോധമുണ്ടല്ലോ, അത് ഞാൻ ഇവിടുത്തെ കുട്ടികളിലാണ് കൂടുതലും കണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ പുറത്തുള്ളതിനേക്കാളും. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഓട്ടംതുള്ളൽ, മിമിക്രി, മോണോ ആക്ട്, കഥാപ്രസംഗം, ഇതെല്ലാം പഠിക്കല്ലേ. സോ അതിനൊപ്പം സ്കൂളിലെ സ്റ്റഡീസ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും മൾട്ടി ടാസ്കിംഗ് ആയിരുന്നു ചെറുപ്പം തൊട്ടേ. അത് ഞാൻ നിർത്തിയില്ല. ഐ ജസ്റ്റ് കണ്ടിന്യൂഡ് ദാറ്റ്സ് ഓൾ. ഞാൻ ഐ ഡിഡ് മാക്സിമം 13. അതായിരുന്നു പങ്കെടുക്കാൻ പറ്റാവുന്നത്. അച്ഛൻ കാരണമാണ് ഇതെല്ലാം നടന്നത്. ബിക്കോസ് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇതിനോട് അച്ഛന് ഭയങ്കര ക്രേസ് ആയിരുന്നു. കല എന്ന് പറഞ്ഞാൽ അത്രയും ക്രേസ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം ഈ ഒരു ഇതിലേക്ക് വന്നത്. പേരന്റ്സിന്റെ ഒരു സപ്പോർട്ട്. കമ്മിങ് ബാക്ക് ടു ലക്ഷ്മി മാം, നമ്മൾ അരയന്നങ്ങളുടെ വീടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ഫസ്റ്റ് മൂവി തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, റൈറ്റ്? ഇത് അത് സ്റ്റേറ്റ് അവാർഡ്. അപ്പൊ ഉണ്ടായ ഒരു ഫീലിംഗ്, ലൈക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു ആ മൂവിയിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്താണ് നമ്മൾ ആ മൂവി കമ്മിറ്റ് ചെയ്തത്, ആൻഡ് യു വൺ ദ സ്റ്റേറ്റ് അവാർഡ്. Actually, I didn't know how important it was at that point of time. Ellarum naan kochi kochi shooting cheyumbo ellarum vannu enak congratulate chedu. So really, oh good, yeah, okay, and I just moved on. Pashe oru 7 varsha shesham mattoru state award kitti thaniyan paradesi. Appo enak by then I knew the value of Kerala state award. So agane irunnu korchu enak thonana ഒത്തിരി പടങ്ങളൊന്നും ലക്ഷ്മിയ മാം ചെയ്തിട്ടില്ല, പക്ഷെ ലൈക്ക് എണ്ണി പിടിക്കാവുന്ന പടങ്ങളേ ഉള്ളൂ. പക്ഷെ ചെയ്തിരിക്കുന്ന പടങ്ങളെല്ലാം സ്ട്രോങ് ക്യാരക്ടർ, സ്ട്രോങ് സ്റ്റോറി, അങ്ങനെയുള്ളതിൽ ഇപ്പോൾ ലാസ്റ്റ് ഇൻ ദ ക്യൂ ഇസ് അരുവി. മാമിനെ അടുത്ത് കിട്ടിയിട്ട് അരുവിനെ കുറിച്ച് സംസാരിക്കാണ്ടിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. That character. പാപ്പാത്തി. Oh yeah, പാപ്പാത്തിനെ വിളിക്കുന്ന ക്യാരക്ടറിന്റെ പേര് വാസ് ശോഭാ പാർത്ഥസാരഥി. എക്സാക്ട്ലി, ആ ഒരു ക്യാരക്ടർ. ഓണസ്റ്റ്ലി ഐ ടെൽ യു വാട്ട്, ഇപ്പൊ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഐ കനോട്ട് ഇമാജിൻ എനിബഡി എൽസ് ഇൻ യുവർ പ്ലേസ്. എനിക്ക് വേറെ ആരെയും വേറെ ഒരു എനിക്ക് പറ്റുന്നില്ല. ഞാൻ നോക്കി, ഞാൻ ശ്രമിച്ചു, നമ്മൾ അത് ചെയ്തിട്ടുള്ള ആളെ തന്നെ വെച്ചൊക്കെ ഞാനൊന്ന് ഇല്ല, പറ്റുന്നില്ല. യു വേർ സോ പെർഫെക്റ്റ്, യു വേർ സോ ഇൻ ടു ദ ക്യാരക്ടർ. അപ്പൊ എനിക്ക് തോന്നുന്നു യു വേർ എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ക്യാരക്ടർ അല്ലേ? കണ്ടന്റ് ആ പടം ആൻഡ് ആ ഒരു ആറ്റിറ്റ്യൂഡ്, സോ മച്ച് ഫൺ അല്ലേ?
സിനിമ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഇല്ല. സിനിമ ഇഷ്ടപ്പെടുന്നവര് ഡെഫിനറ്റ് ആയിട്ടും ഈ പടം കണ്ടിരിക്കും. ഓബ്വിയസ്ലി ഞാനൊക്കെ കണ്ട എത്ര പ്രാവശ്യം ഞാൻ ഐ തിങ്ക് ഐ വാച്ച് ദ മൂവി ട്വൈസ്. സച്ച് എ ബ്യൂട്ടിഫുൾ മൂവി. വാട്ട് ഡു യു വാണ്ട് ടു സേ അബൗട്ട് ദാറ്റ് ക്യാരക്ടർ? ആ ക്യാരക്ടർ വന്ന വഴി ആക്ച്വലി എനിക്ക് അപ്പോൾ ഐ ഡിഡ്ന്റ് നോ മച്ച് അബൌട്ട് ദ ക്യാരക്ടർ. ബട്ട് ഈ നമ്മുടെ അരവിന്ദ് ഡിറക്ടർ ഉണ്ടല്ലോ, ഹീ കോൾഡ് ആൻഡ് സെഡ് ഹി സെഡ് മാഡം ഈ ഒരു റിയാലിറ്റി ഷോയിലെ പിന്നാടി നടക്കുന്ന ഈ ഒരു മസാല ഐ വോണ്ട് ടു ക്യാപ്ചർ. ദെൻ ഐ തോട്ട് ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് ബിക്കോസ് ഞാനും റിയാലിറ്റി ഷോസിലെ ജഡ്ജായിരുന്നു, ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സോ മച്ച് ടു സേ അബൌട്ട് ഇറ്റ്. നോട്ട് റിയലി ആൻറ്റി, ബട്ട് ഐ നോ. ആൻഡ് ഇവർ പറയുന്നത് റിയാലിറ്റി ഷോസ് ആർ വെരി ഡിഫറെൻറ്റ്. ഈ വെദർ ഇമോഷണലി കൈൻഡ് ഓഫ് maybe not exactly market yeah. So I thought okay, idu valare nannayittundi ee role. So I said avar engane direct cheyidalum I wanted to be in it. So that's how I got in. And appon am kada chamber, it was a joint effort actually. Just director alla, even like together he will our bhayankara sharp aanu. And as we were doing, we would keep discussing. And I'll say, shall I do? And I that anyan kore anchors kandittundallo aa oru, and especially starry anchors aa oru celebrity level and that body language and oru trying to be, all actresses are very charming alle aa charm use cheyina reethi. So I had a lot of fun actually. All those corrections in the blouse loose are so nice. So naturally ഈ പടം ചെയ്തോണ്ടിരിക്കുമ്പോ did you have any clue that this is going to be a sensational movie? Never. Alle I had fun. All unit was a very young unit. Exactly. So that's all. And this ellaru 24 25 26 27. So I had a lot of fun. Nan ore senior avade ma'am ellarum so nan I didn't think, and kore kochi delay aayi release cheyan. But I didn't think ingane aalkar they will take to it ingane. I didn't expect that. I think it was kind of like oru tirichu varavu pole aayirunnu ma'am ne veendum ആൾക്കാര് എന്താ പറയാ, വാവ് വി ഹാവ് എ ബാക്ക് എന്ന് പറഞ്ഞ ഒരു റോൾ. അങ്ങനെ റോൾസ് നമുക്ക് വേണം ആക്ച്വലി. എക്സാക്ട്ലി അല്ലേ? അതെ. ദെൻ വി ഓൾസോ ഇറ്റ്സ് വെരി കണ്ടംപററി, നമുക്കും ചെയ്യാൻ ഒരു. യാ, ഐ വാസ് തിങ്കിങ് അബൌട്ട് ആര്യ ആസ്ക്ഡ് earlier, like evada point I was taking a break. I wanted to do something different. Eppum cheyda allade ഈവൻ ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒത്തിരി എക്സ്പെരിമെന്റ്സ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ചെയ്ത ഒരു പടമാണ് തിലോത്തമ്മ. തിലോത്തമ്മയില് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രചന ചേച്ചി, നമ്മള് ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു രൂപത്തിൽ, എക്സാക്ട്ലി രൂപത്തിൽ ഭാവത്തിൽ വന്ന് രചന ചേച്ചി. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഏറ്റെടുക്കാൻ കാണിച്ച ആ ഒരു എന്തായിരുന്നു, വാട്ട് വാസ് ലൈക്ക്? ആ സ്റ്റോറി ആണോ അതോ എനിക്ക് ഇത് ഡിഫറെന്റ് ആയിട്ട് തോന്നി ചെയ്യണം, ഇങ്ങനെയും എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അത് നല്ല ചങ്കൂറ്റായിരുന്നു ആക്ച്വലി. എന്താ പറയാ, റോസി എന്ന് പറഞ്ഞ കഥാപാത്രമായിരുന്നു. അതില് ഒരു ബാർ ഡാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ബാർ ഡാൻസർ ആയിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ഡാൻസർ ആയിട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ഹൈലൈറ്റ്. പക്ഷെ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഡാൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദാറ്റ് എവറിബഡി മൈറ്റ് ഹാവ് സീൻ സിസ്റ്റർ ആക്ട്, മൂവി സിസ്റ്റർ. ഇറ്റ്സ് ലൈക്ക് എ റീമേക്ക് ഓഫ് ദാറ്റ്. പക്ഷെ എനിക്ക് അതിലെ ഏറ്റവും, ആ മൂവിയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഞാൻ നന്നായിട്ട് ചെയ്തതാണ്. സെക്കൻഡ് ഹാഫ് ഓൾമോസ്റ്റ്. ഐ റിയലി ഐ എം എ ഹാർഡ് കോർ ജീസസ് ഫാൻ. എനിക്ക് ഭയങ്കര ഭക്തിയാണ്. ഞാൻ എന്താ പറയുക, ചേർച്ചിലെല്ലാം പോവാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ജീസസ് എൻ്റെ ഒരു റോൾ മോഡലാണ്. അത് ഞാൻ എന്താ പറയുക, ക്രിസ്ത്യൻ കോൺവെന്റിൽ പഠിച്ചിട്ടൊന്നുമല്ല, എനിക്ക് എന്തോ ചെറുപ്പം തൊട്ടേ ഒരു അറ്റാച്ച്മെന്റ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഒരു നൺ റോൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ സംഹൗ ഇറ്റ് കണക്റ്റഡ് എവിടെയോ. ആർക്കാണോ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന വേറൊരു പ്രത്യേകത, ഫീമെയിൽ ക്രൂ ആയിരുന്നു അല്ലെ? ഒരു 95% ക്രൂ ഫീമെയിൽ, ഡയറക്ടർ, അസോസിയേറ്റ്സ്, അസിസ്റ്റന്റ്സ് എല്ലാവരും അല്ലേ?
അപ്പൊ അങ്ങനെ ഒരു ചിത്രത്തിലും നായികയായിട്ട് ഭാഗമാവാൻ പറ്റി. പിന്നെ ഗോകുലം ഗോപാലൻ അങ്കിൾ പ്രൊഡക്ഷൻ ആയിരുന്നു. അങ്ങനെ കുറെ റീസൺസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ ബോക്സ് ഓഫീസിൽ അതൊരു ഹിറ്റ് ഒന്നും ആയില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ക്യാരക്ടറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഐ റിയലി എൻജോയ് ഡൂയിങ് ദ നൺ ക്യാരക്ടർ, റോസീസ് നൺ ക്യാരക്ടർ. ഞാൻ ശരിക്കും അതുപോലെ സിദ്ദിഖയുടെ കൂടെ ഞാൻ ആ മൂവിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കണേ, മനോജ് ഏട്ടന്റെ കൂടെ. അപ്പൊ അങ്ങനെ കുറെ ഗ്രേറ്റ് ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭാഗ്യം. അപ്പൊ നമ്മളിപ്പോ കുറെ നേരം നമ്മള് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാം. ഒരു പണിയും അല്ല. ദ സെഗ്മെന്റ് ഈസ് നമ്മുടെ ഇൻഡസ്ട്രിയില് ഒത്തിരിയും നായകന്മാരുണ്ട്, ലൈക് പല ജനറേഷൻസ് ആയിട്ട്. അതിൽ ഏതെങ്കിലും ഒരു ഹീറോയിനോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം, അത് ദാ ഇവിടെ എന്റെ കയ്യില് രണ്ടും. ആർക്ക് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ലക്ഷ്മി മാമിന്റെ തന്നെ വായിക്കാം ലെറ്റർ. ഡിയർ സൂപ്പർ ഹീറോസ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, വുഡ് ലവ് ടു സീ യു ഇൻ മോർ ജെൻഡർ സെൻസിറ്റീവ് റോൾസ് ആൻഡ് ബ്രേക്കിംഗ് സ്റ്റീരിയോടൈപ്സ് ഓഫ് ദി ആൽഫ മെയിൽ. കേട്ടല്ലോ, മനസ്സിലായോ? മനസ്സിലായി. ആൻഡ് ലാലേട്ടൻ, വാട്ട് ഈസ് ദ ട്രിക് ഓർ സീക്രട്ട് ബിഹൈൻഡ് ദിസ് ഇനോമസ് മെന്റൽ സ്റ്റാമിന? Wow. And resilience. Right. Inspired by all of you. So super. So manasilayalo nammude aa oru oru stereotype aa oru idu vittittu korchum koodi endha paraya kaambulla characters. Actually, Malayalam industry, they have actually explored lots of varieties. Exactly. But ippozhathina trend nokkumbo ippo I feel especially when your market is very big, that's what makes you a superhero. Appo I think the trend is becoming like the super shakti, super idu, the superman. But what is the superman? Superman in a vechale very idella, or somebody very who's earning a lot alla. But how our oru female oriented film ile or angane or film which helps society. Exactly. Because ingenenta aalkar angane films vannale, I think there will be lot more impact. Avade valla thirumana, ayyo ivide velliya essay, a love letter, you know. It's a love letter. Yes. To someone. Superb. Vaikatte. Priyapetta Pishu. സോഷ്യൽ മീഡിയയെയും അതിലൂടെ വിലസുന്ന ട്രോളിനെയും എനിക്ക് തീരെ ഭയമില്ല. അതുകൊണ്ടാണ് ഈ ഒരു തുറന്നു പറച്ചിൽ. ഇനിയും സ്വയം ഒരു ബ്ലഫ് മാസ്റ്റർ ആവാൻ എനിക്ക് താല്പര്യമില്ല. സിനിമാല എന്ന ചിരിമാലയിലൂടെയാണ് ഞാൻ ആദ്യമായി പിഷുവിനെ ശ്രദ്ധിക്കുന്നത്. ആ വാക്ചാതുര്യം എന്നെ ഹഠാത് ആകർഷിച്ചു. ആ സൗന്ദര്യവും ലിറ്ററേച്ചർ ചേച്ചി ഹഠാത് ആകർഷിച്ചു. നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന പിഷുവിന് ഞാനൊരു ശല്യമാകില്ല. എങ്കിലും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പിഷുവിന്റെ വാക്ചാതുര്യവും എന്റെ നൃത്തവുമായി അങ്ങനെ 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 പല വേദികൾ. നെക്സ്റ്റ് സെന്റൻസ്. പക്ഷേ ആകെ ഭയം ഒരാളെയാണ്, ആര്യയെ. എന്റെ തലേന്ന് അതൊന്നും ഒഴിച്ചു.
ആക്ച്വലി നമ്മള് ഇത്രയും ഗസ്റ്റുകൾ ഇവിടെ വന്നു, നമ്മൾ എല്ലാവർക്കും ഈ ഞാൻ മുഴുവൻ ആക്കട്ടെ. എന്ത് ചെയ്യും എനിക്കറിയില്ല. കപ്പൽ മുതലാളിയുടെ സ്വന്തം പഞ്ചവർണ ഇത്രയും പേര് വന്നു, എല്ലാവർക്കും നമ്മൾ കൊടുത്തു, എല്ലാരും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എഴുതിട്ടുണ്ട്. ഒരാള് സോനം കപൂറിന് എഴുതി, പിഷു വന്ന് ദീപിക പദുക്കോണ്ടാണ് ലെറ്റർ എഴുതിയത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആദ്യമായിട്ടാണ് ശരിക്കും നമ്മുടെ റൗണ്ടിന്റെ ഒരു സ്പിരിറ്റ് മനസ്സിലാക്കിയ ഒരാള് ഇത്ര മനോഹരമായിട്ടൊരു അത് ഞാൻ ആ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് കൊറേ ശീലമുണ്ട്, എനിക്ക് മനസ്സിലാവും എന്താണ് രണ്ടുപേരും നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല നല്ല ഗ്രേസ്ഫുൾ രണ്ട് ഡാൻസേഴ്സ് ആണ്. സോ ഓബിയസ്ലി എന്തെങ്കിലും ഡാൻസ് കളിക്കണ്ട അവിടെ ഇരുന്നിട്ടാണെങ്കിലും നവരസങ്ങളാണെങ്കിലും മതി, നിങ്ങൾ രണ്ടുപേരും മാറി മാറി ചെയ്താലും മതി. ബോളിവുഡ് സ്റ്റൈൽ ആയി അതായത് നിങ്ങൾ അങ്ങോട്ട്, ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇവിടെ പറഞ്ഞു ഇല്ല ഒന്നുമില്ല, ഞാനിപ്പോ ഇങ്ങനെ വരുമ്പോൾ ഓർഡർ ഇങ്ങനെ കാണിക്കണം ഒന്നും പറഞ്ഞില്ല. ദാറ്റ് ജസ്റ്റ് നാച്ചുറലി ഹാപ്പി. ഒത്തിരി ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇൻഡസ്ട്രി മാറും തോറും ഒരു അവരുടെ അപ്രോച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഓരോരുത്തും നമ്മുടെ നടിമാരെ നടന്മാരെയായാലും ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡിഡ് യു ഫീൽ എനിത്തിങ് ലൈക്ക് ദാറ്റ്, ലൈക്ക് മലയാളത്തിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല തമിഴിൽ, അങ്ങനെ എന്തെങ്കിലും? Not treat, but somehow, see, namak, behind the surface or below the surface in Kannada, but on the surface, I can say Malayalam industry is a flat industry. The hierarchy is not a flat industry. You know, everybody is quite relaxed. Everybody is more like a family. It really, satyam. And even namak, you don't have to behave like a star when you come on the set. I was the lead, so I better be, and it's very tough for me to do like that. പക്ഷെ അത് ഇൻഡസ്ട്രി അത് കുറച്ച് പീപ്പിൾ ഗേജ് യു ബൈ ദാറ്റ് ഓൾസോ, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ ആക്ച്വലി ഇപ്പോൾ ഈ തെലുഗ് ഇത് പോകുമ്പോൾ ഫസ്റ്റ് വളരെ ഫ്രീ ആയിരുന്നു, അതിനുശേഷം ഇപ്പൊ ഞാൻ കുറച്ച് കുറച്ച് പഠിക്കാൻ എനിക്ക് ഭയങ്കര അത് എനിക്ക് ഇഷ്ടമില്ല. ബട്ട് ഐ നോ അവിടെ നിയമങ്ങൾ നോക്കിയാൽ കുറച്ച് അങ്ങനെ ഇരിക്കണം, അതെനിക്ക് ഭയങ്കര ടഫാണ്. ബിക്കോസ് ഐ എം വെരി ഫ്രീ ആൻഡ് നാച്ചുറൽ. സോ ഞാൻ തന്നെ എൻ്റെ ബിഹേവിയർ ഞാൻ തന്നെ കണ്ടിട്ട് എനിക്ക് സംടൈംസ് ഇത് ചിരിപ്പ് വരും. മലയാളം ഇൻഡസ്ട്രിയിലെ സി അതാ സെഡ് ഫേസ് ടു ഫേസ് ഇങ്ങനെയാണ്. സോ ഐ തിങ്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. കമ്മിങ് ഫ്രം എ മ്യൂസിക്കൽ ഫാമിലി, നല്ല സൗണ്ടും അമ്മ ഇല്ലമ്മ തായേ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, കാൻ യു പ്ലീസ് സിംഗ് തട്ടം പിടിച്ചു വലിക്കൽ. ഐ ലൈക്ക് ദാറ്റ് സോങ് എ ലോട്ട് ആൻഡ് യു ഹാവ് ആക്ടഡ് ഇൻ ദാറ്റ് ബ്യൂട്ടിഫുള്ളി. ഓൺലി ദാറ്റ് ഐ നോ ലിറ്റിൽ. തട്ടം പിടിച്ചു വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ, തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ, വെള്ളി ഗോലസിന്മിൽ ചുട്ട് പിടിക്കല്ലേ തൊട്ടാവാടി തൈയേ, തൊട്ടാവാടി തൈയേ. ഐ ടുക്ക് ഇറ്റ് ടു ലോ. തൊട്ടാവാടി തൈയേ തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ചെറിയൊരു സെഗ്മെന്റിലേക്ക് വന്നേക്കാണ്. അതെവിടെ കുറച്ച് സാധനം ഉണ്ട്, വേറൊന്നുമില്ല, വെരി സിമ്പിൾ. ഇതിനകത്ത് നമ്മൾ കുറച്ച്
പേരുകൾ എഴുതിയിട്ടിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയിലെ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. സോ ഇതിൽ നിന്ന് രണ്ടുപേരെ നിങ്ങൾ രണ്ടുപേരും പിക്ക് ചെയ്തിട്ട് നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് പുകഴ്ത്തുക. ഓ നന്നായിട്ട് പുകഴ്ത്തണം. ഓക്കെ, പ്രേസ് ചെയ്യണം. യാ ഓ അതിനത് ഒരു കാര്യം പറയട്ടെ, പണ്ട് നമ്മുടെ കർണാടക ട്രഡീഷൻ ചിലപ്പോ ഇവിടെ എനിക്കറിയില്ല, രാജന്മാർ വരുമ്പോ പരാക്കു എന്ന് പറയും, അതൊരു ടോണില് പറയും, ശ്രീമത് സമസ്ത ഭൂമണ്ഡല സലാം. മലയാളത്തിലെ പുകഴ, ഓക്കെ ഇംഗ്ലീഷിലെ പുകഴ്ത്തിയാലും മതി, ചേച്ചി ഒരെണ്ണം എനിക്ക് എടുത്ത്. പക്ഷെ എനിക്ക് വായിക്കണം അമ്മേ. മണിയം പിള്ള രാജുചേട്ടൻ തൊഴുതാദ്യമേ നീ പുകഴ്ത്താം. ഡിയർ മണിയം പിള്ള രാജുചേട്ട, മോസ്റ്റ് ഇറസിസ്റ്റബിൾ ആസ്പെക്ട് അബൌട്ട് യു ഇസ് യുവർ ലിസ്പ്. വളരെ ക്യൂട്ടാണ്, എനിക്ക് ഉങ്കൾ മൂക്ക് അത്ര ഇഷ്ടം, വളരെ നൈസ് റൗണ്ട് ക്യൂട്ട് നൂസാണ്. അപ്പോ നിങ്ങൾ സംസാരിക്കുമ്പോ ആ ഒരു സിൻസിയാരിറ്റി, പിന്നെ സംടൈം ആൻഡ് നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ കോമിക്കലായാലും ഇത് സത്യമാണ്, ഭയങ്കര ഗുഡ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ. അത് അത്ര എക്സ്പ്ലോയിറ്റ് ചെയ്തില്ല, പക്ഷെ ഭയങ്കര ഗുഡ് ആർട്ടിസ്റ്റ് ആണ്. സംടൈംസ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അത്ര എന്താ പറയാം, ഡെഫിനറ്റ്ലി ഡീപ്പ് ആവുന്നില്ല, പക്ഷേ സംടൈംസ് ഓൾമോസ്റ്റ് സ്റ്റുപ്പിഡായിരിക്കും എനിക്ക് സംടൈംസ്. പക്ഷേ എനിക്ക് ആ ഒരു സ്നേഹം ഞാൻ വളരെ വളരെ വാല്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ പോലെ വളരെ ഭക്ഷണം പ്രിയാണ്. അപ്പോ സലാം സലാം സലാം. മഞ്ജു ചേച്ചി, മഞ്ജു പിള്ള, എന്താ ഇപ്പൊ പറയാ മഞ്ജു ചേച്ചിനെ പറ്റി, വാക്കുകളില്ല. അതെ, തീർച്ചയായിട്ടും എനിക്ക് മഞ്ജു ചേച്ചിനെ അടുത്ത് പരിചയമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അടുത്ത് പരിചയമില്ല, കൂടെ വർക്ക് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ മഴവിൽ കുടുംബത്തിൽ ഒരേ സമയം നല്ല ടോപ്പ് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന രണ്ട് പ്രോഗ്രാമുകളുടെ ഭാഗമായിരുന്നത് കൊണ്ട് അതെ, മഞ്ജു ചേച്ചി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പല കാര്യങ്ങൾ കൊണ്ടും റെസ്പെക്ട് ചെയ്യുന്നു. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ, കുറേ എക്സ്പീരിയൻസസ് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ തിരിച്ചടികളെയും നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ മനുഷ്യരാകുമ്പോൾ വി ഹാവ് ഹാപ്പി ആൻഡ് സാഡ് മൂഡ്സ്. അപ്പോൾ അതിനെല്ലാം നേരിട്ട് പുറത്ത് വന്ന് നല്ലൊരു ആക്ടറായിട്ട് ചേച്ചി ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു തട്ടക ഇങ്ങനെ വാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ ഏറ്റവും എനിക്കിഷ്ടം ആ കണ്ണുകളാണ്. ഓ, ഐ ലവ് ഹർ ഐസ്, ഇറ്റ്സ് സോ എക്സ്പ്രസീവ്. ആസ് യു വർ മെൻഷനിങ് ചേച്ചീൻ്റെ കണ്ണിന് ചെറുതാണ്, പക്ഷെ ഇറ്റ്സ് സോ എക്സ്പ്രസീവ്, എല്ലാം അതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചേച്ചി ഇപ്പോൾ നല്ല എന്താ പറയുക, നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ഡയറ്റൊക്കെ ചെയ്ത് നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ, ഓക്കെ ഐ വോണ്ട് ടു ബി എന്ന് പറഞ്ഞിട്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ചേച്ചി വാസ് ടെല്ലിങ് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഇറ്റ്സ് ലൈക്ക് വി കാൻ കൺട്രോൾ, പക്ഷെ ടു കൺട്രോൾ അത് ഒരാളുടെ ഒരു പേഴ്സണൽ കൺട്രോളിൻ്റെ ഒരു സീക്രട്ട് കൂടിയാണ്, അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാന്നുള്ളത്. അതിന് ഞാൻ ചേച്ചീനെ റെസ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ദ വേ ഷി ടേക്സ് കെയർ ഓഫ് ഹർ ഫാമിലി ഈസ് അമേസിങ്. അതിന് ഞാൻ ചേച്ചീനെ റെസ്പെക്ട് ചെയ്യുന്നു. ഹൗ മച്ച് ഹി നോസ് അബൗട്ട്, യാ എക്സാക്ട്ലി, ബിക്കോസ് വി ഡിഡ് എ ഫോട്ടോഷൂട്ട് ടുഗദർ വൺസ്. അപ്പോൾ ഐ ഹാഡ് ഗോൺ ടു ഹർ ഹോം, അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചേച്ചി ചേച്ചിയുടെ വീട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഷീ ഗേവ് മീ നൈസ് കോഫി, ആൻഡ് ആ കോഫി മഗ് വെച്ചിട്ട് വി ഡിഡ് ഫോട്ടോഷൂട്ട്. അപ്പൊ അതെല്ലാം നല്ല മെമ്മോറീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഐ ലവ് യു അ ലോട്ട് ചേച്ചി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് നക്ഷത്രത്തിലക്കം, കോ പവേർഡ് ബൈ നിറപറ ആൻഡ് ഫോഗ് പെർഫ്യൂം ബോഡി സ്പ്രേയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ രണ്ടുപേരും വന്നു. എനിക്ക് ഒത്തിരി സന്തോഷം, കാരണം
ഭയങ്കര ഓപ്പൺ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു, എന്നെയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ചു. നമ്മൾ ഒത്തിരി വിശേഷങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തു. ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് സോ ലവ്ലി ടു ബി വിത്ത് യു ആര്യ. താങ്ക് യു.